ஹலோ, வெல்கம் பேக் டு லெட்ஸ் க்ரியேட்டிவ் வேர்ல்ட். ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്രിസ്പി ആയിട്ടുള്ള ബ്രോസ്റ്റഡ് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതുണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്, കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റുമാണ്. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഉടനെ വരുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് അതിലെ ഓൾ എന്ന ബട്ടൺ അമർത്തുക. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമ്മൾ എടുത്ത് വെച്ച ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ടീസ്പൂൺ പെപ്പർ പൗഡറും, പിന്നെ ഇതിലേക്ക് 2 സ്പൂൺ വിനേഗർ ഒഴിച്ചു കൊടുക്കുക. നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത്. പിന്നെ നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ സോയ സോസ് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കുക. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇതിപ്പോൾ 1/2 കിലോ ചിക്കനാണ്. ഇനി നമ്മൾ ഈ മിക്സിയിലേക്ക് ചിക്കൻ ഇട്ട് നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഒരു 1/4 മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെക്കുക. ചിക്കൻ ഫ്രീസ് ചെയ്യുന്ന നേരം കൊണ്ട് നമ്മളിത് ചിക്കൻ കോട്ട് ചെയ്യാനായിട്ടുള്ള മിക്സ് ഉണ്ടാക്കി കൊടുക്കുക. അതിനായിട്ട് 1/2 കപ്പ് മൈദയും 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 തരി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക, അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമ്മളിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഓരോ പീസും നന്നായി കോട്ട് ചെയ്തെടുക്കുക. ഒന്നും കൂടെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമ്മൾ കോട്ട് ചെയ്യാനായിട്ടുള്ള ഓട്സ് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പാണ് ടോട്ടൽ എടുക്കുന്നത്. ഞാൻ ആദ്യം 1/2 കപ്പ് എടുത്ത് ജസ്റ്റ് ഒന്ന് കൈയിട്ട് പൊടിച്ച ശേഷമാണ് കേട്ടോ ബാക്കി 1/2 കപ്പ് ഇടുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് ഫുള്ളായിട്ട് എടുത്തിട്ട് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. ഇപ്പം ബാക്കി 1/2 കപ്പും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതും ജസ്റ്റ് ഒന്ന് കൈ വെച്ചൊന്ന് പൊടിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത് നല്ലോണം പൊടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളെന്ത് ചെയ്യാം, 1 പീസ് ചിക്കൻ എടുത്ത് ഓട്സിലെ നന്നായി കോട്ട് ചെയ്ത് മാറ്റിവെക്കുക. നമ്മൾ ഓരോരോ പീസ് എടുത്തിട്ടാൽ മതി. ഒന്നായിട്ട് ഇട്ടാലേ ഇത് കോട്ട് ചെയ്യാൻ ഭയങ്കര പാടാവും കേട്ടോ. ഒരു പീസ് എടുത്ത് നമ്മൾ നന്നായി കോട്ട് ചെയ്യുക. നല്ല അയിമ്മൽ പറ്റി പിടിച്ച് വരണം.
ഞാനിവിടെ നല്ലവണ്ണം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളെല്ലാ പീസും ഇതുപോലെ കോട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ 1 കിലോ ചിക്കൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മെഷർമെൻറ്റ്സ് ഒക്കെ ഒന്ന് ഡബിളാക്കിയാൽ മതി. ഇപ്പം എല്ലാ ചിക്കനും ഞാനിവിടെ കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ എല്ലാ പീസും ഓട്സിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ആദ്യം ഒരു പാൻ വെച്ച് കൊടുക്കുക. പാൻ നല്ല ചൂടായതിൻ്റെ ശേഷം നമ്മളിതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ചിക്കന് നല്ലോണം മുങ്ങി കിടക്കാനുള്ള ഓയിൽ വേണം കേട്ടോ. ഇനി നമ്മൾ കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് നമ്മൾ പാനിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് സിമ്മിലാക്കി കൊടുക്കുക. നമ്മളെന്ത് ചെയ്യുക, ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഈ ചിക്കൻ ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തതിൻ്റെ ശേഷം നമുക്കിത് ലാസ്റ്റ് ഒന്ന് കോരാം. ഞാനിപ്പോൾ ലാസ്റ്റത്തെ പീസാണ് കേട്ടോ ഈ കോരുന്നത്. മറ്റേ പീസ് കോരുന്നത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഇപ്പം ഈ ചിക്കൻ നന്നായി മുരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിത് കഴിക്കുമ്പോൾ ചൂടോടുകൂടി തന്നെ കഴിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.